ഹലോ, എൻ്റെ എല്ലാ ചങ്ക കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങളെ തമ്പനിയിൽ കണ്ട മാതിരി ദുബായ് പൂരമാണ് കാണാൻ പോകുന്നത്. നാട്ടിലെ തൃശ്ശൂർ പൂരം അല്ല, ദുബായ് പൂരം. ഞാൻ ഒരു റൂം നമ്പർ 111 റൂമിൽ നമ്മുടെ ഡ്യൂട്ടി എടുത്ത സമയത്ത് വിൻഡോ ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ ഇത് മനോഹരമായ ഈ കാഴ്ച കണ്ടത്. അപ്പം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത്, പക്ഷെ എൻ്റെ അടുത്ത് മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഗാഡ്ജറ്റ് മീൻസ് വ്ളോഗിംഗ് കിറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ എൻ്റെ വോയിസ് എന്തോരം ഉണ്ടെന്ന് അറിയില്ല, ഞാൻ അതിനകത്ത് BGM ഒന്നും ഇടുന്നില്ല, നാച്ചുറലായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇനി ന്യൂ ഇയർ വരുമ്പോൾ അതിൽ മനോഹരമായിട്ടുള്ള വെടിക്കെട്ടായിരിക്കും വരാൻ പോണത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ട് പോയോ. നമ്മളിവിടുത്തെ റൂമിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ. ഭയങ്കര യാദൃശ്ചികമായിട്ടുള്ള സംഭവമായിപ്പോയി. എന്തായാലും നാട്ടിലെ തൃശ്ശൂർ പൂരോ നമ്മുടെ പള്ളി പെരുന്നാളിനെ വെടിക്കെട്ടെന്ന പോലെ ഇവിടെയും വെടിക്കെട്ട്, ദുബായിലെ വെടിക്കെട്ട്. എന്തിൻ്റെ വെടിക്കെട്ടാണെന്ന് അറിയില്ല, പൊട്ടിക്കൊണ്ടിരിക്കണം. എന്താ സംഭവം ചെന്നൈ? എന്തായാലും കൊള്ളാം, പൊളി സാധനം. നമ്മുടെ വെടിക്കെട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വീഡിയോ. പിന്നെ ഇന്ന് വൈകുന്നേരം 9 മണിക്കാണ് നമ്മൾ അവതാറിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡാണ് എടുത്തേക്കണത്, കാര്യം ഇവിടുത്തെ IMAX 4K 4D കുറേ സംഭവങ്ങളുണ്ട്. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തേക്കണത് 55 തെറംസ്. 55 തെറംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 1100 രൂപ വരുന്നുണ്ട് ഒരു ടിക്കറ്റിന് എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ, അതായത് IMAX 4K ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ, അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ VIP ടിക്കറ്റിന് എത്രയെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും അവതാറിൻ്റെ വീഡിയോസ് നമ്മൾ ഇന്ന് വൈകുന്നേരം അവിടെ പോകുമ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത് നടക്കണേ എന്നുള്ളത്, ഒരേ നെഗറ്റീവും കുറേ പോസിറ്റീവും വ്ളോഗൊക്കെ വരുന്നുണ്ട്, റിവ്യൂസ് വരുന്നുണ്ട്. നമുക്കറിയില്ല എന്ത് പണ്ടാറണമെന്ന്, നമുക്ക് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ക്യാമറ ഇതാണെന്ന് ഓർത്തി മൈക്ക് മേളിൽ നിൽക്കുമ്പോൾ ക്യാമറയാണെന്ന് ഓർത്ത് അങ്ങോട്ട് നോക്കുന്നുണ്ട്. അതെനിക്ക് ആദ്യമായിട്ടാണ് ഈ മൈക്ക് മേളിൽ വെച്ചിട്ട് എനിക്ക് പിടിക്കാൻ പറ്റണില്ല, ക്യാമറയിൽ നിന്ന് കണ്ടുപോകണം. അതാണ് നേരെ കണ്ണ് അങ്ങോട്ട് പോയത്. നേരെ നിന്ന് ഞാൻ സൈൻ ഓഫ് പറയാം. അപ്പം നിങ്ങൾക്ക് ഈ കൊച്ചി വെടിക്കെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മറ്റാരുമല്ല നിങ്ങൾ സ്വന്തം നിൽക്കുന്ന സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.